ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ആ ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഹോസ്പിറ്റൽ വാർഡ് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ വരെ വായിച്ചായിരുന്നോ നിങ്ങള്? ആ വായിച്ചല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട് കേട്ടോ. നോട്ട്സ് കൊണ്ടുവന്നിട്ടില്ലേ? അതിനകത്ത് ഫസ്റ്റ് വൺ ഞാൻ പറയാൻ പോകുന്നത് പേഷ്യൻസ് ഫേസ് ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഇവിടെ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നില്ലേ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൻസ് ഓഫ് വാർഡ് സ്പേസില്, അതായത് വാർഡ് സ്പേസിന്റെ ഘടകങ്ങളിൽ പെടുന്നത് ഏത്? പേഷ്യൻസ് സ്പേസ് ഉണ്ട്, നഴ്സിംഗ് സ്പേസ് ഉണ്ട്, കോറിഡോർസ് ഉണ്ട് അല്ലെ. അതിനകത്ത് പേഷ്യൻസ് സ്പേസ് ആണ് പറയാൻ പോകുന്നത്. പേഷ്യന്റ് സ്പേസില് ചില കാര്യങ്ങൾ ഉണ്ട്, അത് പോയിന്റ് പോയിന്റ് ആയിട്ട് എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ പേഷ്യന്റ് സ്പേസ് എന്ന് ഹെഡിങ് കൊടുക്കും കേട്ടോ. ആദ്യം തന്നെ ഹോസ്പിറ്റൽ വാർഡ് എന്ന് ഹെഡിങ് കൊടുക്കുക, അതിനുശേഷം പേഷ്യന്റ് സ്പേസ് എന്ന് സബ് ഹെഡിങ് കൊടുക്കുക കേട്ടോ. പേഷ്യന്റ് സ്പേസ് ഓക്കെ. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഇൻക്ലൂഡ്സ് പേഷ്യന്റ് ബെഡ് ഏരിയാസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് പേഷ്യന്റ് ബെഡ് ഏരിയാസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് പേഷ്യന്റ് ബെഡ് ഏരിയാസ്. സെക്കൻഡ് പോയിന്റ്, ബെഡ്റൂംസ്. സെക്കൻഡ് പോയിന്റ്, ബെഡ്റൂംസ്. എന്താ മാം? ബെഡ്റൂംസ്, ബെഡ്റൂംസ് കേട്ടോ. പേഷ്യന്റ് റൂംസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ബെഡ്റൂംസ്. തേർഡ് പോയിന്റ്, ഐ സി യു. ഐ സി യു. ഫോർത്ത് പോയിന്റ്, സി സി യു. ഫോർത്ത് പോയിന്റ്, സി സി യു. ഫിഫ്ത്ത് പോയിന്റ്, എൻ ഐ സി യു. എൻ ഐ സി യു. ലാസ്റ്റ് പോയിന്റ്, റിക്കവറി റൂംസ് കേട്ടോ. റിക്കവറി റൂംസ്. റിക്കവറി റൂംസ്. ഓക്കെ, അപ്പോ പേഷ്യന്റ് സ്പേസില് ഫസ്റ്റ് വരുന്നതാണ്, ഇറ്റ് ഇൻക്ലൂഡ്സ് പേഷ്യന്റ് ബെഡ് ഏരിയാസ് കേട്ടോ. ബെഡ് ഏരിയാസ് വരുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ബെഡ്റൂംസ് വരുന്നുണ്ട്. തേർഡ് പോയിന്റ്, ഐ സി യു വരുന്നുണ്ട്. ഫോർത്ത് പോയിന്റ്, സി സി യു വരുന്നുണ്ട്. ഫിഫ്ത്ത് പോയിന്റ് എന്താ? എൻ ഐ സി യു വരുന്നത് കേട്ടോ. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, റിക്കവറി റൂം. ഓക്കെ, ഇനി ഈ റിക്കവറി റൂം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലേ. അതായത് പേഷ്യന്റിന്റെ ബെഡ് ഏരിയാസ് വരുന്നതാണെന്ത്? പേഷ്യന്റ് സ്പേസിൽ വരുന്നുണ്ട്. അതുപോലെ പേഷ്യന്റിന്റെ ബെഡ്റൂംസ് ഒക്കെ എന്താണ്? പേഷ്യന്റ് സ്പേസിൽ വരുന്നതാണ്. ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ ഐ സി യു എന്ന് പറയുന്നത് പേഷ്യന്റ് സ്പേസിലുള്ളതാണ്. സി സി യു അഥവാ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് പേഷ്യന്റ് സ്പേസിലുള്ളതാണ്. എൻ ഐ സി യു അഥവാ നിയോ ഇന്റൻസീവ്, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അതായത് ന്യൂബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള കെയർ ആണ് എൻ ഐ സി യു കൊടുക്കുന്നത്. അതും പേഷ്യന്റ് സ്പേസിൽ വരുന്നതാണ്. ഇനി റിക്കവറി റൂം എന്ന് പറഞ്ഞാല്, വൺസ് സർജറി ഹാസ് ബീൻ കംപ്ലീറ്റഡ് യു ആർ ഗോ ടു ദ റിക്കവറി റൂം. അതായത് സർജറിക്ക് ശേഷം നിങ്ങളെ വാർഡിലേക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് ആദ്യം നിങ്ങളെ കൊണ്ടുപോകുന്നത് റിക്കവറി റൂംസിലേക്കാണ് കേട്ടോ. ഓക്കെ, സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ റിക്കവറി റൂമിൽ നിന്നാണ് അവരെ നേരെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ ഇത്രയുമാണെന്ത് പേഷ്യൻസ് സ്പേസിൽ വരുന്നത് കേട്ടോ. ഏതൊക്കെയാന്ന് പറഞ്ഞേ പേഷ്യൻസ് സ്പേസിൽ വരുന്നത്? അപർണ, ബെഡ് ഏരിയാസ്, ആ ബെഡ്റൂംസ്,
ICU, CCU, NICU, recovery room. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നഴ്സിംഗ് സ്റ്റേഷൻ എന്ന ഹെഡിങ് കൊടുക്കാം കേട്ടോ. നഴ്സിംഗ് സ്റ്റേഷൻ കേട്ടോ. A nurses station is an area of a nurses station is an area of a health care facility. Health care facility. Which nurses and other healthcare staff, which nurses and other healthcare staff work behind when not working directly with the patients directly with the patients and where they can perform some of their duties. നമുക്ക് ഇങ്ങനെ വിടാൻ വരും, ഒന്ന് കൂടി വായിക്കാം കേട്ടോ. എ നഴ്സസ് സ്റ്റേഷൻ ഈസ് ആൻ ഏരിയ ഓഫ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി വിച്ച് നഴ്സസ് ആൻഡ് അതർ ഹെൽത്ത് കെയർ സ്റ്റാഫ് വർക്ക് ബിഹൈൻഡ് വെൻ നോട്ട് വർക്കിംഗ് ഡയറക്ട്ലി വിത്ത് പേഷ്യൻസ് ഓക്കെ ആൻഡ് വെയർ ദേ ക്യാൻ പെർഫോം സം ഓഫ് ദയർ ഡ്യൂട്ടീസ്. ഇത്രയും വരെ എഴുതിയോ? The station has a counter. അടുത്ത സെന്റൻസ് ആയിട്ട് എഴുതാം കേട്ടോ. The station has a counter. That can be approached by visitors and patients. Who wish to receive attention from nurses. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് എഴുതാം. Stored behind the table are materials for which ഒരു സെക്കൻഡ് കേട്ടോ.
ഓക്കെ. സ്റ്റോർഡ് ബിഹൈൻഡ് ദ ടേബിൾ ആർ മെറ്റീരിയൽസ് എഴുതിയോ, അവിടെ വരെ എഴുതിയോ? ആ, സ്റ്റോർഡ് ബിഹൈൻഡ് ദ ടേബിൾ ആർ മെറ്റീരിയൽസ് ഫോർ വിച്ച് ആക്സസ് ഈസ് ഫോർ വിച്ച് ആക്സസ് ഈസ് limited to for which access is limited to health care staff. such as patient files medicine and certain types of equipment. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. സ്റ്റോർഡ് ബിഹൈൻഡ് ദ ടേബിൾ ആർ മെറ്റീരിയൽസ് ഫോർ വിച്ച് ആക്സസ് ഈസ് ലിമിറ്റഡ് ടു ഹെൽത്ത് കെയർ സ്റ്റാഫ് സച്ച് ആസ് പേഷ്യന്റ് ഫയൽസ് മെഡിസിൻ ആൻഡ് സർട്ടൈൻ ടൈപ്സ് ഓഫ് എക്യുപ്മെന്റ്. ഓക്കെ, കംപ്ലീറ്റ് ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പാരാഗ്രാഫ് ആയിട്ട് എഴുതിക്കോളൂ കേട്ടോ. ദ നേഴ്സസ് പേഷ്യൻസ് നോട്ട് ഓൺലി ക്യാരി ഔട്ട് The nurses stations not only carry out administrative tasks, but also clinically associated functions. That they have impact on the delivery of care to the patients. ഓക്കെ, കംപ്ലീറ്റ് ആയോ? ഓക്കെ, ഇതിനകത്ത് താഴെ തന്നെ ആയിട്ട് എഴുതാം കേട്ടോ. ദ കീ ഫങ്ഷൻസ് പെർഫോമഡ് ആർ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം, എൻക്വയറീസ് comma information and referrals. Second one is secretarial work. Third one, chart processing and management. Fourth one, monitoring of patients. Fifth one, medications preparations. ഓക്കെ, അപ്പൊ ഞാൻ എന്താണ് നഴ്സിംഗ് സ്റ്റേഷൻ എന്ന് ഷോർട്ടായിട്ട് പറയാം കേട്ടോ. അതായത് നഴ്സുമാരുടെ സ്റ്റേഷൻ നമ്മൾ എന്ത് വിളിക്കുന്നത്, നഴ്സിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ.
അതായത് നഴ്സുമാർ വർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു, അതായത് വാർഡിൽ നഴ്സുമാർ ഇരിക്കുന്ന ആ ഒരു സ്പേസ് ആണിത്, നഴ്സിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലുള്ള ഒരു ചാപ്റ്റർ ആണിത്, ഈ ഒരു നഴ്സിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. നഴ്സുമാരും മറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫും രോഗികളുമായി നേരിട്ട് പ്രവർത്തിക്കാത്തപ്പോഴും അവരുടെ ചില കടമകളും നിർവഹിക്കാൻ കഴിയുന്നതും പ്രവർത്തിക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ്. അതായത് നഴ്സുമാർക്ക് അല്ലെങ്കിൽ എന്താണ് മറ്റ് സ്റ്റാഫുകൾക്കൊക്കെ എന്താണ് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോ പേഷ്യൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ പോലും ആ പേഷ്യൻസിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവര് ചെയ്യുന്നത് ഈ ഒരു നഴ്സിംഗ് സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നഴ്സുമാരുടെ ശ്രദ്ധ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദർശകർക്കും രോഗികൾക്കും സമീപിക്കാവുന്ന ഒരു കൗണ്ടർ സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ പേഷ്യൻസോ അല്ലെങ്കിൽ വിസിറ്റേഴ്സോ നഴ്സുമാരുടെ ആവശ്യം എന്തെങ്കിലും വന്നാല് അവരാദ്യം ചെല്ലുന്നത് നഴ്സിംഗ് സ്റ്റേഷനിലെ കൗണ്ടറിലേക്കാണ് കേട്ടോ. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നഴ്സുമാർ ചെയ്യുന്നത്? ഓക്കെ, നഴ്സുമാര് നഴ്സിംഗ് സ്റ്റേഷനിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങള്, രോഗികളുടെ ഫയലുകൾ എന്ത് ചെയ്യുന്നു, കീപ്പ് ചെയ്ത് വെക്കുന്നു. പിന്നെ മരുന്നുകളും മറ്റും അതിന്റെ ചാർട്ടുകൾ റെഡിയാക്കി വെക്കുന്നു. പിന്നെ എക്യുപ്മെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഉണ്ടോ എന്ന് അതിന്റെ ഫംഗ്ഷനിങ് ഒക്കെ എന്താണ് നോക്കുന്നത് നഴ്സിംഗ് സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ടാണ്. അതുപോലെ തന്നെ നഴ്സുമാരുടെ സ്റ്റേഷനുകള് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ മാത്രമല്ല രോഗികൾക്ക് പരിചരണം ചെലുത്തുന്ന ക്ലിനിക്കൽ അനുബന്ധ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് രോഗിയുടെ എല്ലാ തരത്തിലുമുള്ള ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ആര് ചെയ്യുന്നുണ്ട്, നഴ്സിംഗ് സ്റ്റേഷനിൽ ഇരുന്ന് നഴ്സുമാര് ചെയ്യുന്നുണ്ട്. ഓക്കെ, നഴ്സിംഗ് സ്റ്റേഷൻ പിടികിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കോറിഡോർ ആണ്. അത് നമുക്കറിയാലോ, എല്ലാവർക്കും അറിയാം എന്താണ് ഇടനാഴികൾ, ആശുപത്രികളിലുള്ള വലിയ വലിയ ഡോർസ് അല്ലെ, അതാണ് കോറിഡോർ. അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ വരുന്നത് ടൈപ്സ് ഓഫ് വാർഡ്സിലാണ് കേട്ടോ. അപ്പൊ ടൈപ്സ് ഓഫ് വാർഡ് എന്ന ഒരു ഹെഡിങ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് രണ്ട് ഇതായിട്ട് എന്ത് ചെയ്യാം, അതായത് ഇങ്ങോട്ട് ഒരു ആരോ വരയ്ക്കുക, ഇങ്ങോട്ടും ഒരു ആരോ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് വണ്ണില് ജനറൽ വാർഡ്സ് എന്ന് എഴുതാം, സെക്കൻഡ് വണ്ണില് സ്പെസിഫിക് വാർഡ്സ് എന്ന് എഴുതാം കേട്ടോ. അത് സ്പെസിഫിക് വാർഡ്സിന്റെ താഴെയായിട്ട് എമർജൻസി വാർഡ് എന്ന് കൊടുക്കുക. ഫസ്റ്റ് വൺ എമർജൻസി വാർഡ്, സ്പെസിഫിക് വാർഡിന്റെ താഴെയായിട്ടാണ് കൊടുക്കണ്ടേ എമർജൻസി വാർഡ്. സെക്കൻഡ് വൺ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, സെക്കൻഡ് വൺ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. തേർഡ് വൺ ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ്, ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ്. ഫോർത്ത് വൺ ഗൈനക്കോളജി, ഗൈനക്കോളജി. ഫിഫ്ത് വൺ മെറ്റേണിറ്റി, ഫിഫ്ത് വൺ മെറ്റേണിറ്റി. സിക്സ്ത് വൺ പീഡിയാട്രിക്സ്, സിക്സ്ത് വൺ പീഡിയാട്രിക്സ്. സെവൻത് വൺ ഓങ്കോളജി, സെവൻത് വൺ ഓങ്കോളജി. ഓക്കെ, ഇനിയും ഒരു ഹെഡിങ് ആയിട്ട് കൊടുക്കുക ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ ഐ സി യു കേട്ടോ. ഇന്റൻസീവ് കെയർ യൂണിറ്റിലെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഇനി
എഴുതി തുടങ്ങാം കേട്ടോ. ദീസ് ആർ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ വാർഡ്സ്. ദീസ് ആർ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ വാർഡ്സ്. That provide treatment and monitoring. That provide treatment and monitoring for people who are very ill. അപ്പൊ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും വരെയാണ്. ദീസ് ആർ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ വാർഡ്സ് ദാറ്റ് പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് ഫോർ പീപ്പിൾ ഹു ആർ വെരി ഇൽ. കേട്ടോ, എഴുതിയോ? ഓക്കെ. എന്റെ താഴെ കേട്ടാ, എന്റെ കൂടെ തന്നെ കേട്ടാ. ആൻ ഐ സി യു മേ ഓൾസോ ബി കോൾഡ് എ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. ആൻ ഐ സി യു മേ ഓൾസോ ബി കോൾഡ് എ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. ആൻ ഐ സി യു മേ ഓൾസോ ബി കോൾഡ് എ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. An ICU handles severe potentially life threatening cases. An ICU handles severe potentially life threatening cases. അപ്പൊ ഐ സി യു എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ വാർഡാണ്. അവിടെ എന്താണ്, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആവശ്യതയുള്ള രോഗികൾക്കാണ് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരെ നന്നായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അവരെ കിടത്തുന്നത് കേട്ടോ. ഇനി ഐ സി യുവിനെ നമുക്ക് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഹാൻഡിൽ ചെയ്യുന്ന കേസുകൾ എന്ന് പറഞ്ഞാല് സിവിയർ ആയിട്ടുള്ള, അതായത് ഗുരുതരമായിട്ടുള്ള, എന്താണ്, ജീവൻ ഭീഷണി നേരിടുന്ന രോഗങ്ങളുമായിട്ടാണ് ഇവിടെ ആളുകള് പോരാടുന്നത്. ഓക്കെ, അതായത് ജീവൻ മരണത്തിനും ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കാണ് അവരുടെ ഒരു സ്റ്റേജ് വരിക അല്ലെ, ഐ സി യുവിലുള്ള പേഷ്യൻസിന്റെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മള് ഐ സി യുവില് അഡ്മിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി അതിന്റെ താഴെ അതിന്റെ കൂടെ തന്നെയുള്ള സെന്റൻസ് ആണ് കേട്ടോ പറയാൻ പോകുന്നത്. പീപ്പിൾ ഹു ആർ ഇൻ എ സീരിയസ് ആക്സിഡൻസ്. പീപ്പിൾ ഹു ആർ ഇൻ എ സീരിയസ് ആക്സിഡന്റ്. എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് ഐ സി യുവിൽ കൊണ്ടുവരുന്നതെന്നാണ് ഇന്നത് പറയുന്നത് കേട്ടോ. പീപ്പിൾ ഹു ആർ ഇൻ എ സീരിയസ് ആക്സിഡന്റ് കോമ മേജർ സർജറി ഓക്കെ, ഇങ്ങനെയുള്ള, അതായത് ആക്സിഡന്റ് പറ്റിയിട്ടുള്ളവര്, അല്ലെങ്കിൽ സർജറിക്ക് ശേഷം എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടായിട്ട് അങ്ങനെയുള്ളവരെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്, ഐ സി യു കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐ സി യു എന്ന് ഹെഡിങ് കൊടുക്കുക കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐ സി യു. പലതരത്തിലുള്ള ഐ സി യുവിനെ പറ്റിയാണ് ഇനി പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഐ സി യു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഐ സി യുവിന്റെ പേരാണ് കൊറോണറി കെയർ യൂണിറ്റ് കേട്ടോ. കൊറോണറി കെയർ യൂണിറ്റ്, CORONARY, കൊറോണറി കെയർ യൂണിറ്റ്.
എന്നിട്ട് അതിന്റെ നേരെ എഴുതുക. അതായത് ഈ ഒരു കൊറോണറി കെയർ യൂണിറ്റിൽ ചികിത്സിക്കുന്ന രോഗികൾ എന്ന് പറഞ്ഞാല് അവര് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, അതുപോലെ കാർഡിയാക് അറസ്റ്റ് എന്നിവയുമായിട്ട് വരുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ കൊറോണറി കെയർ യൂണിറ്റില് ചികിത്സിക്കുന്നത് കേട്ടോ. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ രക്തക്കുഴലുകൾ അടയുന്നതാണ് കേട്ടോ. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ നമ്മുടെ ധമനി, ഹൃദയത്തിന്റെ ധമനിയിലെ രക്തക്കുഴലുകൾ അടയുന്ന അവസ്ഥയാണെന്ന് പറയുന്നത് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എഴുതാം കേട്ടോ, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, MYOCARDIA എൽ, MYOCARDIA എൽ ഇൻഫ്രാക്ഷൻ, INFARCTION INFARCTION. ഇനി താഴെ തന്നെ എഴുതാ കാർഡിയാക് അറസ്റ്റ് കേട്ടോ. കാർഡിയാക് അറസ്റ്റ്, CARRDIAC അറസ്റ്റ്, കാർഡിയാക് അറസ്റ്റ് കേട്ടോ. കാർഡിയാക് അറസ്റ്റ് എന്താ, ഹൃദയാഘാതം. അങ്ങനെയുള്ള രോഗികളൊക്കെയാണ് അവിടെ ചികിത്സിക്കുന്നത്, കൊറോണറി കെയർ യൂണിറ്റില് ചികിത്സിക്കുന്നത് കേട്ടോ. ഇനി സെക്കൻഡ് വൺ, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് കേട്ടോ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഐസിയു ആണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. ട്രോമ കേസസ് കേട്ടോ, ട്രോമ കേസസ് ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് നോക്കുന്നത് കേട്ടോ. ട്രോമ കേസസ് തേർഡ് വൺ ഈസ് ജെറിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. ജെറിയാട്രിക്, GERIATRIC ജെറിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇവിടെയുള്ള ഇവിടെ ആരെയായിരിക്കും നമ്മള് ട്രീറ്റ്മെന്റ് കൊടുക്കുക, ആരെയായിരിക്കും നമ്മൾ നോക്കുക ഈ ഒരു ഐസിയുല്, ഈ ഒരു കെയർ യൂണിറ്റില് ആരെയാ? ആ അപർണ പറഞ്ഞോളൂ. ആ വയസ്സായിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആളുകളെയാണ് നോക്കുക കേട്ടോ. വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങളുള്ള ആളുകൾ ഉണ്ടാവില്ലേ, അവരേക്ക് ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക കേട്ടോ. എഴുതിക്കോ. It is a special intensive care unit. It is a special intensive care unit. Dedicated to management of critically or elderly. Dedicated to management of critically or elderly. ഓക്കെ, ഇനി ഫോർത്ത് വൺ കേട്ടോ, ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്, ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്. ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് എന്താണെന്ന് എഴുതിക്കോളൂ, അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതിക്കോളൂ. ആൻ ഇന്റർമീഡിയറ്റ് വാർഡ് ഫോർ പേഷ്യൻസ്, ആൻ ഇന്റർമീഡിയറ്റ് വാർഡ് ഫോർ പേഷ്യൻസ്, ഹു റിക്വയർ ക്ലോസ് ഒബ്സർവേഷൻ, ഹു റിക്വയർ
ക്ലോസ് ഒബ്സർവേഷൻ, ക്ലോസ് ഒബ്സർവേഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ, ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ. That cannot be provided in general ward. That cannot be provided in general ward. But whose care is not a critical stage? But whose care is not a critical stage? But whose, whose care is not a, care is not a critical stage, critical stage. അതായത് ഹൈ ഡിപെൻഡൻസി യൂണിറ്റ് എന്ന് പറഞ്ഞാല് ഇതെന്ന് പറഞ്ഞാൽ അത് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. അതായത് ഇവിടെയുള്ള ആളുകൾ എന്ന് പറയുന്നത്, അതായത് ആ ഒരു ഹൈ ഡിപെൻഡൻസി യൂണിറ്റില് ചികിത്സിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്, അവർക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആവശ്യമുണ്ട്. അതായത് നല്ല രീതിയിലുള്ള ഒരു ഒബ്സർവേഷൻ ആ രോഗികൾക്ക് വേണം. ഓക്കെ, ഇനി അവർക്ക് പക്ഷെ എന്താണ് അവരുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും നമുക്ക് ജനറൽ വാർഡിൽ നമുക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കില്ല. ഓക്കെ, പക്ഷെ ഇവിടെ പറയുന്നത് എന്താ, ക്രിട്ടിക്കൽ സ്റ്റേജിലും അല്ല പേഷ്യൻസ് നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാം, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഏതെങ്കിലും ഒരു പുതിയൊരു രോഗം ഡയഗ്നോസ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് സിംറ്റംസും കാര്യങ്ങളും ഒന്നും ഇല്ല. ഓക്കെ, പക്ഷെ അയാളെ ജനറൽ വാർഡിൽ നമുക്ക് കിടത്താനായിട്ട് സാധിക്കില്ല. പക്ഷെ അയാള് ക്രിട്ടിക്കൽ സ്റ്റേജിലും അല്ല നിൽക്കുന്നത്. അങ്ങനെ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന രോഗികളെ നമ്മൾ ചികിത്സിക്കുന്ന സ്ഥലമാണ് എന്ത്, ഹൈ ഡിപെൻഡൻസി യൂണിറ്റ് എന്ന് പറഞ്ഞത്. അവർക്ക് പ്രത്യേകം നമ്മൾ ഒബ്സർവേഷൻ കൊടുക്കണം. അതിന്റെ ഭാഗമായിട്ട് എന്താണ് ഈ ഒരു ICU-യിലാണ് അതായത് നമ്മള് ചികിത്സിക്കുന്ന കേട്ടോ. പിടി കിട്ടിയോ? നെക്സ്റ്റ് ഈസ് ഐസൊലേഷൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. ഐസൊലേഷൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഐസൊലേഷൻ, ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ ഐസൊലേഷനിലുള്ള രോഗികൾ, അതായത് പ്രത്യേക എന്താ പറയാ എന്തെങ്കിലും ഒരു ഡിസീസ്, എന്തെങ്കിലും ഒരു സാംക്രമികമായിട്ടുള്ള കമ്മ്യൂണിക്കബിൾ ആയിട്ട് കൺട്ടാജിയസ് ആയിട്ടുള്ള ഡിസീസ് നമുക്ക് പിടിപെട്ട് കഴിഞ്ഞാല്, ഇപ്പൊ നിപ്പ കൊറോണ പോലുള്ള രോഗങ്ങളൊക്കെ എന്താണ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിപ്പ പിടിപെട്ട ഒരു വ്യക്തിയാണെങ്കിൽ എന്താണ് അദ്ദേഹത്തെ പ്രത്യേകം എന്ത് ചെയ്യും, നമ്മൾ ഐസൊലേറ്റ് ചെയ്യും അല്ലെ. അതായത് അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഒരു റൂം, പ്രത്യേകം ഡോക്ടർ, നേഴ്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെ നമ്മൾ വാർപ്പിച്ചിരിക്കുന്നതാണ് ഐസൊലേഷൻ ഇന്റൻസീവ് കെയർ കേട്ടോ. ഓക്കെ, അത് എഴുതിക്കോളൂ. ആൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ പേഷ്യൻസ്, ആൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ പേഷ്യൻസ് with suspected or diagnosed, with suspected or diagnosed contagious diseases, contagious ta contagious, contagious diseases. That require medical isolation. That require medical isolation. ഓക്കെ, ഞാൻ ഒന്നുകൂടി വായിക്കാം. ഐസൊലേഷൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ആൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ പേഷ്യൻസ് വിത്ത് സസ്പെക്ടഡ് ഓർ ഡയഗ്നോസ്ഡ് കണ്ടാജിയസ് ഡിസീസസ് ദാറ്റ് റിക്വയർ മെഡിക്കൽ ഐസൊലേഷൻ. ഓക്കെ, എഴുതിയോ?
ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ, മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. സ്പെഷ്യലൈസ്ഡ് ആംബുലൻസ് വിത്ത് ദ ടീം ആൻഡ് എക്യുപ്മെന്റ് കേട്ടോ. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആട്ടോ പറയുന്നത് MICU എന്ന് പറയും കേട്ടോ. സ്പെഷ്യലൈസ്ഡ് ആംബുലൻസ് വിത്ത് ദ ടീം ആൻഡ് എക്യുപ്മെന്റ്. ഒന്നോടൊന്ന് പറയോ അത്. എന്താ? ആ ആ സ്പെഷ്യലൈസ്ഡ് ആംബുലൻസ്, സ്പെഷ്യലൈസ്ഡ് ആംബുലൻസ്, എ സ്പെഷ്യലൈസ്ഡ് കേട്ടോ, സ്പെഷ്യലൈസ്ഡ് ആംബുലൻസ് വിത്ത് ദ ടീം ആൻഡ് എക്യുപ്മെന്റ്, വിത്ത് ദ ടീം ആൻഡ് എക്യുപ്മെന്റ് ടു പ്രൊവൈഡ്, ടു പ്രൊവൈഡ് ടു പ്രൊവൈഡ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് An intensive care, an intensive care during transportation, during transportation. Okay, a specialized ambulance with the team and equipment to provide advanced life support and intensive care during transportation. അതായത് ഇതൊരു എന്താ പറയാ, ഒരു വാഹനമാണല്ലേ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആംബുലൻസ് ആണ്. ഇതിനകത്ത് എന്തുണ്ടാവും, എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് ഒരു ടീം ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാ, അതായത് രോഗികളെ കൊണ്ടുപോകുന്ന വഴിക്ക് എന്താണ് അവർക്ക് നല്ല രീതിയിൽ ഇപ്പൊ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇതിൽ കൊണ്ടുപോയാൽ എന്താണ് എന്തെങ്കിലും ഒരു എന്താ പറയാ, വഴിക്ക് വെച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കലൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള എക്യുപ്മെന്റ്സും ഇതിനകത്തുള്ള ടീമും വഴി എന്ത് ചെയ്യാം, അയാൾക്ക് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് എന്ത്, മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നിയോനേറ്റൽ എന്താ, നിയോനേറ്റൽ ഷോർട്ട് ഫോം എന്താ നിയോനേറ്റൽ? ആ NICU അല്ലേ. ഇവിടെ ആർക്കാ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്ക NICU-ല്? ന്യൂബോൺ ബേബി. ന്യൂബോൺ ബേബീസിനാണ് അല്ലേ. ഓക്കെ, അപ്പൊ കെയർ ഫോർ നിയോനേറ്റൽ പേഷ്യൻസ് എഴുതിക്കോ കേട്ടോ. കെയർ ഫോർ നിയോനേറ്റൽ പേഷ്യൻസ് ഹു ഹാവ് ലെഫ്റ്റ് ടു ഹു ഹാവ് നോട്ട് ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ. ഓക്കെ, കെയർ ഫോർ നിയോനേറ്റൽ പേഷ്യൻസ് ഹു ഹാവ് not left the hospital after birth. Care for neonatal patients who have not left the hospital after birth. എക്സാമ്പിൾ ആയിട്ട് എഴുതാം, പ്രിമേച്വർ ബർത്ത് കേട്ടോ, പ്രിമേച്വർ ബർത്ത്, പ്രിമേച്വർ ബർത്ത്. അതായത് ജനനത്തിന് ശേഷവും എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, ചില കുഞ്ഞുങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വിടാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ, അതായത് നേരത്തെയുള്ള ഡെലിവറി കാരണം, അതായത് നേരത്തെ കുഞ്ഞ് ജനിച്ച ചിലപ്പോൾ 7, 8, 6, 7 മാസത്തിലൊക്കെ കുഞ്ഞ് ജനിക്കുവാണെങ്കിൽ എന്താണ് അത് പ്രിമേച്വർ ബർത്ത് ആയിട്ടാണ് പരിഗണിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എന്താണ് കുറച്ചുകൂടി ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ട ആവശ്യം വരും, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ പോകാനായിട്ട് പറ്റില്ല. ഇങ്ങനെയുള്ള പ്രിമേച്വർ ബർത്ത് സംഭവിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ NICU-ലാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ന്യൂറോളജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ.
ന്യൂറോളജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പേഷ്യൻസ് ആർ ട്രീറ്റഡ് ഫോർ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി കോമ ഹെമറേജ് HEMORAGE കോമ ഹെമറേജ് ബ്രെയിൻ ട്യൂമേഴ്സ് കോമ സ്ട്രോക്ക് അതായത് ന്യൂറോളജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാല് അവരെന്താണ് ബ്രെയിൻ ഇഞ്ചുറി, അതായത് ഇപ്പൊ ആക്സിഡന്റിലൊക്കെ എന്താണ് ബ്രെയിൻ ഇഞ്ചുറി പറ്റിയിട്ടുള്ള പേഷ്യൻസ്, അതുപോലെ തന്നെ ഹെമറേജ്, അതായത് നമ്മുടെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് ഹെമറേജ് എന്ന് പറയുന്നത്, അങ്ങനെയുള്ളവര്, പിന്നെ ബ്രെയിൻ ട്യൂമർ ആയിട്ട് ക്രിട്ടിക്കൽ ആയിട്ടുള്ളവര്, സ്ട്രോക്ക് വന്ന് ക്രിട്ടിക്കൽ ആയിട്ട് കഴിയുന്നവര്, ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഇവിടെ പ്രവേശിപ്പിക്കുന്നത്, ന്യൂറോളജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് നമ്മൾ പ്രവേശിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഓക്കെ, പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് കുട്ടികളെയാണ് അല്ലെ, പീഡിയാട്രിക്കുമായി കുട്ടികളെയാണ് അല്ലെ, കുട്ടികളെയാണ് കൊടുക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഇപ്പോ എന്തെങ്കിലും ഒരു ലൈഫ് ത്രെട്ടണിങ് ഡിസീസസ് ആയിട്ടുള്ള, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആസ്മ വരുവാണെങ്കിലോ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ, അല്ലെങ്കിൽ ട്രമാറ്റിക് ന്യൂറോളജിക്കൽ സർജറി കഴിഞ്ഞിട്ടുള്ള പിള്ളേരാണെങ്കിലോ, അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ എവിടെയാണ് പ്രവേശിപ്പിക്കുന്നത്, പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ് പ്രവേശിപ്പിക്കുന്നത്. ഇപ്പൊ എഴുതിക്കോളൂ കേട്ടോ, പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് പേഷ്യൻസ് ആർ ട്രീറ്റഡ് ഇൻ ദിസ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇൻഫ്ലുവൻസ ട്രോമാറ്റിക് ന്യൂറോളജിക്കൽ സർജറി. നെക്സ്റ്റ് കേട്ടാ, പോസ്റ്റ് അനസ്തേഷ്യ കെയർ യൂണിറ്റ് കേട്ടാ. അടുത്തത് പോസ്റ്റ് അനസ്തേഷ്യ യൂണിറ്റ്. ഓക്കെ, പോസ്റ്റ് അനസ്തേഷ്യ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അപർണ അശ്വനി? മനസ്സിലായില്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് പോസ്റ്റ് അനസ്തേഷ്യ കെയർ യൂണിറ്റ് ആണ് എന്ന് പറയുന്നത്. നമ്മള് ഇപ്പോ ഒരു സർജറി കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് ഒരു എന്താ പറയാ, ഇപ്പൊ എന്തെങ്കിലും ഇപ്പോ
അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർജറി കഴിഞ്ഞു, അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുത്തതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നമ്മൾക്ക് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെ കൊണ്ടുപോകുന്ന സ്ഥലമാണെന്ത് പോസ്റ്റ് അനസ്തേഷ്യ ഒക്കെ അറിയുന്നത് കേട്ടോ, ഒന്ന് എഴുതിക്കോളൂ. പ്രൊവൈഡ്സ് ഇമ്മീഡിയറ്റ് ഒബ്സർവേഷൻ, പ്രൊവൈഡ്സ് ഇമ്മീഡിയറ്റ് ഒബ്സർവേഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ. Provides immediate observation and stabilization of patients following surgical operation and anesthesia. Following surgical operation and anesthesia. Following surgical operation and anesthesia. ലാസ്റ്റ് വണ്ണാണ് കേട്ടോ പറയാൻ പോകുന്നത്, സൈക്യാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, സൈക്യാട്രിക് കേട്ടോ, PSYCHATRIC, സൈക്യാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. ആരെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നേ? സൈക്യാട്രിക് എന്താ കേട്ടില്ലേ ശ്രീ, മെന്റലി വീക്ക് പേഷ്യൻസിനെയാണ് കേട്ടോ. ഓക്കെ, സൈക്യാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ട്രീറ്റ് ചെയ്യുന്നത്, അത് എഴുതിക്കോളൂ കേട്ടോ. മെന്റലി വീക്ക് പേഷ്യൻസ്, മെന്റലി വീക്ക് പേഷ്യൻസ്. ഓക്കെ, അപ്പൊ നമ്മള് കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലേ, കുറെ ICUയുടെ പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ICU നമ്മൾ പറഞ്ഞു, അതുകൂടാതെ എന്താ പറയാ അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ, ഗൈനക്കോളജി, ഓങ്കോളജി, ഒഫ്താൽമോളജി, പിന്നെ എന്താണ് ഓങ്കോളജിയിൽ വരുന്ന പല വിഭാഗങ്ങള്, അതൊക്കെ എന്താണ് കുറച്ചും കൂടി നോട്ട്സ് നമ്മൾക്ക് എഴുതാനുണ്ട്, അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ എഴുതാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ടാ. താങ്ക് യു, താങ്ക് യു മാം, താങ്ക് യു. ഇരുന്ന് വായിക്കാം കേട്ടോ, നോട്ട് വായിക്കാം. ഓക്കെ.